അഭിനയത്തിലും നൃത്തത്തിലും മികവ് തെളിയിച്ച് സ്വന്തമായ ഒരിടം വെട്ടിപ്പിടിച്ച രണ്ട് സ്ത്രീ ശക്തികളാണ് ഇന്ന് ഈ നവരാത്രി വേളയിൽ നമുക്കൊപ്പം ചേരുന്നത്. മഞ്ജു വാര്യറും റിമ കല്ലിങ്കലും, സ്വാഗതം രണ്ടുപേർക്കും. താങ്ക് യു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ ശക്തിയുടെ ഒരു വിജയത്തിന്റെ ആഘോഷമാണ് നവരാത്രി. ആ സമയത്താണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച റാണി പത്മിനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതും ശക്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എങ്കിലും ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എന്താണ് നിങ്ങൾ എന്തായിരിക്കും പറയാം ആദ്യം മഞ്ജു ചേച്ചി? എനിക്ക് തോന്നുന്നത് പ്രേക്ഷകര് ഒരു വലിയ ഭൂരിഭാഗം പ്രേക്ഷകർ വിചാരിക്കുന്നത് ഇതൊരു ഭയങ്കര സ്ത്രീയുടെ ശക്തി കാണിക്കുന്ന ഒരു പൊരുതി ഇങ്ങനെ വെട്ടിപ്പിടിച്ച് അവകാശങ്ങൾ പിടിച്ചു പറ്റുന്ന സ്ത്രീകളുടെ കഥയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അത് തെറ്റിദ്ധാരണ തന്നെയാണ്. അത് അങ്ങനെ ഒരു ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഒരു വിമൻസ് ലിബറേഷനെ കുറിച്ച് പറയുന്നതോ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ സ്ത്രീകളെ ഉദ്ധരിക്കാനോ ഒന്നുമല്ല ഈ സിനിമ. ഇത് ശരിക്കും ഒരു യാത്രയുടെ കഥയാണ്. ഒരു വളരെ മനോഹരമായിട്ട് പറഞ്ഞ് മനോഹരമായിട്ടുള്ള രീതിയിൽ പറയുന്ന ഒരു യാത്ര, ഒരു സംഭവിക്കുന്ന ഒരു യാത്രയുടെ കഥയാണ്. ആ യാത്രയിൽ പരിചയപ്പെടുന്ന രണ്ട് സ്ത്രീകൾ, അവരുടെ ജീവിതം, അവർ എങ്ങനെയാണ് അവർ ആ യാത്രയിൽ കണ്ടുമുട്ടുന്നത്, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരുപാട് കൗതുകകരം, ഒരുപാട് തമാശ നിറഞ്ഞ്, ഒരുപാട് സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സ്ത്രീകളാണ് ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റിമയുടെ ആണെങ്കിൽ റിമ ഇതിൽ അഭിനയിക്കുക മാത്രമല്ല അതിന്റെ ഒരു ഫിലിം മേക്കറിന്റെ ഒരു ബെറ്റർ ഹാഫ് എന്നുള്ള രീതിയിൽ ഇതിന്റെ മേക്കിങ്ങിലും എന്തായാലും ഇൻവോൾവ് ആയിരിക്കും. റിമ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പൊ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞല്ലോ നിങ്ങള്, ഞാൻ ഇതിനെ സിറ്റുവേഷൻസിൻ്റെ റിയാക്ഷൻസ് എന്നുള്ള രീതിയിലേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ ശക്തിയാണ് പുറത്തെടുക്കേണ്ടതെങ്കിൽ നമ്മൾ ശക്തി പുറത്തെടുക്കുന്നു. സോ ഇറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ബീയിങ് എ ഹ്യൂമൻ ബീയിങ് എന്നേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമയിലും സന്ദർഭങ്ങളുടെ ഇടയിൽ ശക്തിയാണ് പുറത്തെടുക്കേണ്ടതെങ്കിൽ അത് പുറത്തെടുക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ വന്ന് കണ്ടു നോക്കൂ. പക്ഷേ ആൻസറിങ് യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബെറ്റർ ഹാഫ് എന്നുള്ള രീതിയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു ആർട്ടിസ്റ്റ്, എ ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ contribution to this, I mean, if at all there is a contribution in the pre-production stage. I think I was a bouncing board. Yana adingana parayirunnu ipo idu oru complete male crew aanu, rendu females inde kadha parayunnathu. Appo ivarellavarum idinde pala kadha sandarbhangalum pala female characters nim avar avarude chuttum avar kandu valarnittulla kadha paathrangalil ninnennaanu eduthittulladu oru paadu nuances. അപ്പൊ അതിന്റെ ഭാഗമായി ഞാനും ഒരുപാട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതെനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകൾ പോലും, സ്ത്രീകളുടെ മനസ്സിൽ പോലും വരാത്ത അത്രയും സട്ടിലായിട്ടുള്ള മനോഹരമായിട്ടുള്ള പല രീതിയിലുള്ള വിഷ്വലൈസേഷൻസും ഈ ചിത്രത്തിലുണ്ട്. പ്രത്യേകിച്ച് ആ ടൈറ്റിൽ സോങ് ഉണ്ട് കുട്ടിക്കാലം, ആ കുട്ടികൾ വലുതാവുന്ന ഒരു സോങ് ഉണ്ട്. അപ്പൊ അതില് അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രോമാഞ്ചം വന്നു. കാരണം കുട്ടികൾ, ഒരു പെൺകുട്ടി വലുതാവുന്നത് എത്ര ക്ലാസി ആയിട്ട്, എത്ര സട്ടിലായിട്ട് അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത്. ആ പാട്ട് കണ്ടവർക്ക് മനസ്സിലാവും. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടി കടക്കുന്നത് അത്രയും പോയറ്റിക് ആയിട്ട് കാണിക്കാം. പറഞ്ഞു പറഞ്ഞു വല്ലാണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് സിനിമ. ഗിളി
എനിക്ക് ആഷിക്ക് എവിടെയോ പറഞ്ഞത് വായിച്ചു മഞ്ജു ചേച്ചി തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ തന്നെ ഉണ്ടാവില്ലായിരുന്നു. എനിക്കൊന്ന് റിമിക്ക് കൂടുതൽ പറയാൻ പറ്റുമോ അതിനെ കുറിച്ച്? എന്തായിരുന്നു ആഷിക്കിന്റെ ഒരു കാഴ്ചപ്പാട് പത്മിനിയെ കുറിച്ച്? നമുക്ക് എല്ലാവർക്കും മഞ്ജു ചേച്ചി തിരിച്ചു വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചി വരുന്നു, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ആ സെയിം സ്ഫിയറിൽ ചേച്ചി നിൽക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സ്ത്രീകളുടെ കഥാപാത്രം വരുമ്പോൾ we didn't even have to look for another option. I mean, there was no other option. ഇത് മഞ്ജു ചേച്ചി തന്നെയായിരുന്നു. അതാണ് ഇതിൻ്റെ പ്ലസ് ഐ തിങ്ക്. ചേച്ചി ബാക്കി എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ യു എസ് പിയും ഇതിൻ്റെ സ്റ്റാർ ഹൈലൈറ്റും ഡെഫിനറ്റ്ലി ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളത് തന്നെയാണ്. ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചറിയണം. ഞാൻ ഇവരെക്കാട്ടിലും ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമാണ് എനിക്ക് ആഷിക്കിന്റെ സിനിമ എന്നുള്ളത്. എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സംവിധായകനാണ് അതേപോലെ തന്നെ റിമ. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ ഒരുമിച്ച് ഒരു പടം ചെയ്യാൻ പറ്റുക. റിമയുടെ കൂടെയും ഞാൻ റിമ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഷിക്കിനെയും ഒരുപാട് സംവിധായക സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഒരുമിച്ച് അങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആക്ച്വലി പറയും, എന്റെ ജനറേഷനിലുള്ള ആക്ട്രസ് ഇപ്പോഴുള്ള ആക്ട്രസസ് പോലും അല്ല, കുറച്ച് മുമ്പുള്ള ആക്ട്രസസ് ആർക്കും ഇല്ലാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിങ്ങനെ കുറച്ച് അധികം എല്ലാവരുടെ പറയുന്നത് ഒട്ടും കുറയ്ക്കാതെ. എനിക്ക് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ട്രാവൽ ചെയ്യാൻ പറ്റി ഇത്രയധികം സ്ഥലങ്ങൾ ഒറ്റപ്പാലത്ത് തുടങ്ങി അങ്ങ് ഹിമാലയം വരെ എത്തി. എങ്ങനെയായിരുന്നു ഇത്രയും? നിങ്ങൾ പോയിരുന്നോ നേരത്തെ പോയ സ്ഥലങ്ങളൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഒരു ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയാണ് അത്. അത് പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിന്റെ കൂടെ അത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ അത്രയും സേഫ്റ്റിയോട് കൂടിയിട്ട് അത്രയും എന്താ പറയുക, എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഒരു വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് അങ്ങനെ ഇടപഴകുന്ന ഒരു ടീമാണ്. അപ്പം അവരുടെ ഇടയിലേക്ക് ഞാനായിരുന്നു ഒരു പുതിയ അംഗം. പക്ഷെ അങ്ങനെ ഒരു നിമിഷം പോലും ഒരു അപരിചിത്വം തോന്നാതെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് അവർ തന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മഞ്ജു ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു ഇതുപോലെ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റ് അനുഭവം അതിൽ ഇടാം. എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രൊമോഷൻ ഉണ്ട് ഒരു ഭാഗത്ത്, ബട്ട് സ്റ്റിൽ അത് മാത്രമായിരിക്കില്ലല്ലോ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അത് എനിക്ക് തോന്നുന്നത് ഈ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു സുഖവും അതിൻ്റെ ഒരു ബ്യൂട്ടിയും ഒക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട്. അപ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കേൾക്കാനുള്ള നാച്ചുറലി ഒരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഭയങ്കര അൺബിലീവബിൾ റെസ്പോൺസ് ഒക്കെയാണ് ഓരോരുത്തരുടെ. അങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അത് ചിലപ്പോൾ അത് പറഞ്ഞ് എല്ലാ പറഞ്ഞു നടക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തരം എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് പല തരം ആളുകളെ കാണും. പിന്നെ നമുക്ക് ആ ഒരു ഇന്ററാക്ഷനും ആ ഒരു എനർജിന്നും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് ഷെയർ ചെയ്ത് അതൊരു ശരിക്കും റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള യാത്ര എന്നുള്ളതാണ് ആഗ്രഹം. അങ്ങനെ അതാണ് തോന്നിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ലെറ്റ് സ്റ്റാർട്ട് ദ ഹോൾ, യു നോ ദേർസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മളിപ്പോഴും അവിടെ തന്നെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ലെറ്റ് മൂവ് ഫോർവേഡ്. സിനിമ അഭിനയം എന്നതിനെക്കാട്ടൊക്കെ കൂടുതൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഏറ്റവും വലിയൊരു കാര്യം നൃത്തമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മാമാങ്കത്തിലാണ് ഇരിക്കുന്നത്. മഞ്ജു ചേച്ചി ഭരതനാട്യമായിരുന്നു ആ നേരത്തെ കൂടുതലായിട്ട് നമ്മൾ പെർഫോമൻസ് കണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഇപ്പൊ ചെയ്യുന്നത് കുച്ചിപ്പുടിയാണ്. ഡെലിബറേറ്റ് ആയിരുന്നു ആ ഒരു ഇത്? അല്ല, ഞാൻ വീണ്ടും പഠിച്ചു തുടങ്ങിയപ്പോൾ ഭരതനാട്യം ഞാൻ വർഷങ്ങളോളം അഭ്യസിച്ചതാണ്. അപ്പൊ കുച്ചിപ്പുടി ഒന്ന് ബേസിക്സ് തൊട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് തുടങ്ങി. ഞാൻ കോമ്പറ്റീഷനൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോഴും ബേസിക്സ് അതിനുവേണ്ടി മാത്രം പഠിച്ചിരുന്നു. പക്ഷെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങി. പക്ഷെ ചെയ്തു വന്നപ്പോ എനിക്ക് കുച്ചിപ്പുടിയുടെ രീതികളും അതിലുള്ള അത് ചെയ്യുന്നത് കാണാനാണ് കുറച്ചുകൂടി ഭംഗിയും തോന്നുന്നു. കുറച്ചുകൂടി ലാസ്യം ഒക്കെ വന്നപ്പോ അതാണ് എനിക്ക് നേരത്തെ ഭരതനാട്യം കുറച്ചൊന്ന് ഒരു സ്റ്റിഫ്നെസ് ആവശ്യമുള്ളതാണ്. കുച്ചിപ്പുടി ഇപ്പൊ കാണുന്ന ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ കാണുന്നു മഞ്ജു ചേച്ചിയുടെ ഒരു പെർഫോമൻസിന്. മഞ്ജു ചേച്ചി തിരിച്ചു വന്നപ്പോഴേ ഇനോ ഒരു വലിയൊരു ഒരു ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ദ ഫാക്ട് ദാറ്റ് ഷീ കെയിം ബാക്ക് വിത്ത് എ ഡാൻസ് പെർഫോമൻസ് റാദർ ദാൻ എ മൂവി. ചേച്ചി ആദ്യം ആൻഡ് ചേച്ചിയുടെ ഒരു ലോങ് ഒരു ഹയറ്റസിൽ ഡാൻസ് ആയിരുന്നു ചേച്ചിയുടെ ഏറ്റവും വലിയ ഒരു 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 സ്ട്രെങ്ത് എന്ന് തോന്നുന്നു അല്ലേ? യു ആർ കംപ്ലീറ്റ്ലി ഇൻടു ട്രെയിനിങ്. ഞാൻ വരുന്നതിന് ഒരു 10 മാസം മുമ്പാണ് തുടങ്ങിയത്.
അതെനിക്കറിയില്ലായിരുന്നു. എന്റെ അടുത്ത് ഡിസംബറിൽ തുടങ്ങി അടുത്ത ഒക്ടോബറിലാണ് ഇത്രയും ആക്റ്റീവായിട്ട് ഇരുന്നതാണ്. ഡാൻസിലാണെങ്കിലും ആക്ടിങ്ങിലായിരുന്നു, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ എങ്ങനെയാ പറ്റിയത്? അത് ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഞാൻ വെറുതെ ഇരുന്നത്. എനിക്ക് അങ്ങനെയൊന്നും അങ്ങനെ ചെയ്യാനൊന്നും കുഴപ്പമില്ല, ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ. പിന്നെ റീകൂപ്പ് ചെയ്തെടുക്കാൻ പാടുപെട്ടോ? ലൈക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, സ്റ്റാമിന വൈസ് ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ചെയ്ത റിമയുടെ പെർഫോമൻസിനെ എങ്ങനെയാ മനുഷ്യശേഷി നോക്കിയാ? ലൈവ് കണ്ടിട്ടില്ല, ലൈവ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം റിമ നല്ല ഡാൻസറാണ്, കണ്ടംപററി അന്ന് ടി വിയിലൊക്കെ കണ്ട ഓർമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരിട്ട് അങ്ങനെ ഒരു പെർഫോമൻസ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഈ ഫിലിമിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? ഈ സിനിമയിൽ ശരിക്കും അത് പക്ഷെ എഡിറ്റ് ചെയ്ത് ചേച്ചി കാണാൻ അവസരമല്ലേ. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദേർ വാസ് എ സീൻ ആക്ച്വലി. ഞങ്ങൾ ആദ്യം അത് വർക്ക് ആവണില്ല എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ആണ്, അപ്പൊ എല്ലാരും ഗോഡ് എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് അന്ന് ഒരു ലെറ്റ്സ് ഡു എ പ്രോമോ സോങ്, ഒരു ഡാൻസ് നമ്പർ. അത് കഴിഞ്ഞ് അത് നടന്ന് അത് ലാസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പരിപാടിയൊക്കെ നോക്കിയപ്പോൾ അത് വർക്ക് ആവുന്നില്ല, അത് ഭയങ്കരമായിട്ട് മുഴച്ചു നിൽക്കും എന്നുള്ളത് കൊണ്ട് സീനിന്റെ ഇടയിൽ ശ്യാമേട്ടനായിരുന്നു ശരിക്കും ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട്. ശ്യാം പുഷ്കറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്രെയിമിൽ ഡാൻസ് കളിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു സീൻ വന്നു മൂവിയിൽ, നമ്മളതെടുത്തു. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഐ തിങ്ക് എഡിറ്റ് ടേബിളിൽ പോകുന്ന സീൻസൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് ഒരു നായകനും രണ്ട് നായികമാരും ഒക്കെ ഉണ്ടാവുന്ന സിനിമകൾ ഉണ്ടെങ്കിൽ കൂടി നായികമാര് രണ്ടുപേരും മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന സിനിമകൾ കുറവാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അനുഷ്ക ശർമ്മ, ബോളിവുഡ് ആക്ട്രസ് അനുഷ്ക ശർമ്മയുടെ ഒരു കോട്ട് കണ്ടായിരുന്നു. സോ ഷീ വാസ് സേയിങ് നമ്മൾ രണ്ട് സ്ത്രീകൾ ഒരു സിനിമയിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് നമ്മൾ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യില്ല. അവർ രണ്ടുപേരും ഹീറോ ആയിട്ട് എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ളത് മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുള്ളൂ എന്ന് എന്ന് ആൻഡ് അവർക്ക് ഇനി ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹം അങ്ങനത്തെ റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എന്നവരിങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു അത് ഷെയർ ചെയ്തിട്ട് വെൽക്കം ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി, വി ജസ്റ്റ് ഡിഡ് എ മൂവി എന്ന് പറയണമെന്ന് എനിക്ക് സത്യമായിട്ടും ആഗ്രഹമുണ്ട്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ബി വെരി വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് യു നോ വി ഹാവ് മൂവീസ് ലൈക് ഹൗ ഓൾഡ് ആർ യു കമ്മിങ് ഹിയർ, വി ഹാവ് 22FK, ഇപ്പൊ നമ്മുടെ ഏത് ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഇൻ ഇന്ത്യ ഐ തിങ്ക് അലോങ് വിത്ത് മറാഠി ആൻഡ് ബംഗാളി ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രീസ് വിച്ച് എക്സ്പ്ലോർസ് ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ്. ഞാൻ അത് ചോദിക്കാനിരിക്കുകയായിരുന്നു, കാരണം നമ്മുടെ മലയാള സിനിമയിൽ പണ്ട് ശാരദ ഷീലയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം മഞ്ജു ചേച്ചി ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഒരു ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടർ, പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു. അവിടെയാണ് ഒരു പ്രതീക്ഷയൊക്കെ ആയിട്ട് റിമയുടെ 22 ഫീമെയിൽ കോട്ടയം വന്നത്. അപ്പം റിമ എന്തായാലും മഞ്ജു ചേച്ചി ആരാധന മഞ്ജു ചേച്ചിയോട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ മഞ്ജു ചേച്ചി എങ്ങനെയാ റിമയെ നോക്കി കാണുന്നത്, എങ്ങനെയാ ശ്രദ്ധിച്ചു തുടങ്ങിയത് റിമ എന്നുള്ളൊരു ആക്ട്രസ്സിന്? റിമ ഞാൻ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു റിയാലിറ്റി ഷോയിൽ റിമ പങ്കെടുത്തിരുന്നു തകതിമി. അപ്പോഴേ എനിക്ക് നമ്മൾ അതിനെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐ ഈ കുട്ടി കൊള്ളാനോ നല്ല ഭംഗിയുണ്ടല്ലോ നല്ല രസമുണ്ട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷമാണോ അതിന് കഴിഞ്ഞ ഉടനെയാണോ മിസ് കേരള, അപ്പൊ അതിൽ സെക്കൻഡ് ഫസ്റ്റ് റണ്ണർ, അപ്പൊ അതിൽ റിമയുടെ കണ്ണുകളാണ് എനിക്ക് എപ്പോഴും എൻ്റെ ശ്രദ്ധ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അതിനുശേഷം സിനിമയിലേക്ക് വരുന്നത് നമ്മൾ അങ്ങനെ നാച്ചുറലി ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം എനിക്ക് ഏറ്റവും 22FK ആണ് എനിക്ക് റിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് ഒരുപാട് വലിയ ഇഷ്ടവും സ്നേഹവും തോന്നുന്ന ബഹുമാനവും തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി. അതുകൊണ്ട് റിമയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കാന്നുള്ളൊരു ഭയങ്കര സന്തോഷവും ഈ സിനിമയില് എനിക്കുണ്ടായിരുന്നു. ഈ നിങ്ങൾ രണ്ടുപേരും റിമയുടെ പ്രത്യേകിച്ച് ആഷി കബു എന്നുള്ള ഡിറക്ടറെ എങ്ങനെയാ നോക്കി കാണുന്നത്? ലൈഫ് പാർട്ണർ അതെന്ന് വെച്ചാൽ 22FK പോലെ ഒരു വലിയ ബ്രേക്ക് തന്ന ഡിറക്ടറിന്റെ നെക്സ്റ്റ് മൂവിയാണ് ഇത്. യെസ് യെസ് ഡെഫിനറ്റ്ലി. സീ ആഷിക് ആസ് എ ഡിറക്ടർ ഗിവ്സ് യു എ ലോട്ട് ഓഫ് സ്പേസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്തത് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സ്റ്റക്കാവും, ബിക്കോസ് യു ആർ ഇമിറ്റേറ്റിംഗ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ഇമിറ്റേഷൻ ആണ്, നമ്മൾ ആക്ട് അല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇമിറ്റേഷൻ. ഐ വുഡ് റാദർ സേ
ഇതായിരിക്കും എൻ്റെ ഒരു ഒരു സ്പോൺറ്റേനിയസ് ആയിട്ട് എനിക്ക് ആ മൊമെൻറ്റിൽ നടക്കുന്നതാണ്. ഞാനൊരു ട്രെയിൻഡ് ആക്ട്രസ് അല്ല, ഞാനൊരു മെത്തേഡ് ആർട്ടിസ്റ്റ് അല്ല. എനിക്ക് ആ മൊമെൻറ്റിൽ നടക്കുന്ന മാജിക്കിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. അത് മാത്രമേ എനിക്ക് കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ആ അതിന് എനിക്ക് അവിടെ സ്പേസ് തരാത്ത ഡയറക്ടേഴ്സിനൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈവൻ 22FK ഐ സ്റ്റിൽ റിമെമ്പർ ആ ഒരു പ്രസവ് എടുക്കുന്ന സീനുണ്ട് ജയിലിൽ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുക, ഇത് പ്രസവ് എടുക്കുന്ന സീനാണ്. എനിക്കിത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ഹോൾ പ്രോസസ് തന്നെ പേടിയാണ് എനിക്ക് ഇപ്പോഴും. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കിടന്ന് നടന്ന് ഇങ്ങനെ ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഞാൻ ആശിക്കണം തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഞാൻ പറയാം അത് എന്ത് ചെയ്യേണ്ടത്, അത് അത് അങ്ങോട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരാളങ്ങ് പോയി. അപ്പൊ ഞാൻ എന്നിട്ട് എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ ഒരു പ്രോസസ്സും പരിപാടികളും അങ്ങനെ 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 അങ്ങനെയാണ് നമ്മളത് ചെയ്തത് അവസാനം. പക്ഷേ ഇപ്പൊ ഹീ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ് ടു മീ. പക്ഷെ ബിക്കോസ് ഹീ ലെഫ്റ്റ് ഇറ്റ് ടു മീ ഐ ഹാഡ് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇൻവോൾവ്. അനീഷ് കണ്ടുപിടിച്ചു അനീഷ്. പിന്നെ അതുപോലെ നമ്മുടെ ഇൻവോൾവ്മെന്റും നമ്മുടെ ഫോക്കസും ഭയങ്കരമായിട്ട് കൂടും എന്നുള്ളതാണ്. ഐ ലവ് ദ സ്പേസ് ഹീ ഗിവ്സ് മീ ആസ് എൻ ആർട്ടിസ്റ്റ്. ഈ ഫിലിമിൽ എങ്ങനെയായിരുന്നു ആഷിഖിന്റെ ഒരു, നിങ്ങൾക്ക് രണ്ടുപേരും ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സീൻസ് ആണ്, എപ്പോഴെങ്കിലും പിടിവിട്ടു പോയോ? കാരണം ഷൂട്ടിംഗ് നടക്കാണ്ടൊക്കെ സംഭവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നോ? എവിടെയെങ്കിലൊക്കെ യാത്ര പോയോ നിങ്ങൾ? അയ്യോ, അതിനുള്ള സമയം എന്തായാലും ഉണ്ടായില്ല. ഷൂട്ടിംഗ് നടക്കാതിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടിട്ട് എങ്ങോട്ട് ഫ്രെയിം വെക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് ഒരു ദിവസം ഷൂട്ടിംഗ് സത്യമായിട്ടും നടന്നില്ല. റാണി, പെൺകുട്ടികൾ സൂപ്പർ അല്ലേ? ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്ന ഹീറോയിൻസിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ലൈഫ് ഇപ്പൊ ആരും നോക്കുന്നില്ല. They are married, have kids, divorced. അതൊന്നും ഒരു വിഷയമേ അല്ല. അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലേ ശരിക്കും നിങ്ങളെപ്പോലെ ആക്ട്രസ്? അത് ഡെഫിനറ്റ്ലി. ഐ മീൻ അത് അല്ലെങ്കിലും അത് എഫക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അത് എന്നും അത് ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു. ഐ തിങ്ക് നമ്മൾ ഫീമെയിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളാണ് അതിന് മാറ്റം കൊണ്ടുവരേണ്ടത്. ഇതൊരു പ്രൊഫഷനാണ്. ഒരു ആർട്ടിസ്റ്റ് ആവാന്നുള്ള ഉള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ മനസ്സിലാവാനുള്ള പ്രായം ആവാത്തത് കൊണ്ടായിരിക്കാം, വാട്ട് എവർ റീസൺസ് ഞാൻ പറയാണ്. യു ഹാവ് ടു ബി ഇൻവോൾവ്. യു ഹാവ് ടു ടെൽ ദം ഐ എം ഹിയർ. ഇറ്റ്സ് മൈ മൂവി എന്ന് നമുക്കും കൂടി തോന്നണം. നമ്മൾ അതേ ലെവൽ ഓഫ് എനർജിയും ഇൻപുട്ടും ഒരു ഒരു സിനിമയ്ക്ക് നമ്മുടെ ഇൻപുട്ട് സഹായകരമാവുന്നുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തള്ളിക്കളയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. മഞ്ജു ചേച്ചി ഇപ്പം തിരിച്ചു വന്നപ്പം ചെയ്ത സിനിമകളെല്ലാം വളരെ ഇൻസ്പയറിംഗ് ഇൻഡിവിജ്വൽസിൻ്റെതാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഈ തേടി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഉണ്ടോ? കുറച്ചൊരു ആ ഒരു ടൈം പറയാൻ ആകെ രണ്ട് സിനിമയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സിനിമയാണ്. അത് എന്നെ സംബന്ധിച്ച് എന്നെ എൻ്റെ അടുത്ത് വരുന്ന സബ്ജക്ട്സിൽ ഭൂരിഭാഗവും ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നുള്ള ഒരു പേരാണ്. അപ്പൊ അത് കേൾക്കുമ്പോഴേ ഞാൻ പറയാം അയ്യോ. കാരണം അതിൻ്റെ സങ്കടം എന്താന്ന് വെച്ചാൽ അതിൽ ഭൂരിഭാഗം പേരും പറയാൻ ആഗ്രഹിക്കുന്നത് ഭയങ്കരമായിട്ട് അടിച്ചമർത്തപ്പെട്ട് നിന്നിരുന്ന ഒരു സ്ത്രീ അതീന്ന് അതെന്തോ അങ്ങനെ ഒരു ഫോർമുല ആണെങ്കിൽ എനിക്ക് ഇഷ്ടമാവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ അതാണ് എന്നുള്ളൊരു വിദ്യാധാരണ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞു. അപ്പം അങ്ങനെയുള്ള കഥകൾ ഞാൻ ആദ്യമേ പറയും എനിക്ക് അങ്ങനത്തെ ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് ചെയ്യാൻ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കാറ് പൊതുവെ. അപ്പം അതിൽ അതിൽ അതിൽപ്പെട്ട ഒരു ഇതിന് പിന്നെ എനിക്ക് ആലോചിക്കേണ്ടേ വന്നില്ലേ, ഒന്ന് ആഷിഖ്, പിന്നെ റിമ, പിന്നെ ഇതൊരു ട്രാവൽ മൂവി. അപ്പം ആഷിഖ് എന്ന് പറയുന്ന സംവിധായകനിൽ നമുക്കുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ട് ഒരുപാട് ഞാൻ ആസ്വദിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരു ഒരു ചെറിയൊരു സാധാരണമായിട്ടുള്ളൊരു കഥ എങ്ങനെ ഒരു രസകരമായിട്ട് പറയാൻ പറ്റും എന്നുള്ളതിൻ്റെ പല എക്സാമ്പിൾസും നമ്മൾ ആഷിഖിൻ്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചിന്തിക്കേണ്ട ആവശ്യമേ എനിക്കുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ളതല്ല. അത് അങ്ങനെ ആവരുത് എന്നുള്ളൊരു ശ്രദ്ധ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ സിനിമകൾ സങ്കല്പിക്കുമ്പോഴും ഒരു
കുറച്ചൊരു ആവർത്തന വിരസത ഉണ്ടാകും എന്തായാലും. എനിക്ക് തോന്നുന്നു ഒരു വാക്വം ഉണ്ടായിരുന്നു, ലൈക്ക് അങ്ങനെ മനസ്സിൽ കഥകളൊക്കെ ആയിട്ട് നടന്നവർക്ക് ആര് എന്നുള്ള ഒരു വാക്വം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു 22FK വന്നപ്പോഴാണ് റിമ അയ്യാ റിമ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീല് പോലും വരുന്നത്. 22FK പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ഒരു എന്താ പറയാ ഒരു മോശമായിട്ട് ഒരു ട്രാജഡി നിന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ റീകൂപ്പ് ചെയ്ത് പുറത്തു വന്ന് അതിനൊരു റിവെഞ്ച് എടുക്കുന്ന സ്റ്റോറിയാണ് 22FK. പക്ഷെ എന്നാ പറയിപ്പിച്ചിട്ടുണ്ട് മഞ്ജു വരെ വീണ്ടും അഭിനയിക്കണം. അങ്ങനത്തെ ഒരു മൂവി ആയിരുന്നു, സാധിച്ചു. അത് സാധാരണ ഉള്ളൊരു ഫീമെയിൽ ഓറിയന്റഡ് ഒരു കൺസെപ്റ്റിലുള്ള മൂവി ആയിരുന്നില്ല അത്. പണ്ട് ഒരുപാട് സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇനി അങ്ങോട്ട് അത് തന്നെ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ചെയ്യുമ്പോ തന്നെ നമുക്കൊരു മടുപ്പ് വരും. അപ്പൊ കാണുന്ന പ്രേക്ഷകരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സിനിമ, നൃത്തം, പിന്നെ രണ്ടുപേരും വളരെ സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെ ആക്റ്റീവ് ആണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് തിരിച്ചു നൽകണം എന്നുള്ളതാണോ അതിന്റെ ഒരു കൺസെപ്റ്റ്? അല്ല, അത് അങ്ങനെ കണക്ക് വെച്ച് തിരിച്ചു കൊടുക്കാൻ അങ്ങനെയല്ല. ഇത് നമ്മുടെ ഉള്ളില് തോന്നുന്ന നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ നമുക്കൊരു അങ്ങനെ ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും നല്ലത് പറയിക്കണമെന്നോ ഉള്ളതൊന്നുമല്ല. അപ്പൊ നമ്മൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നല്ലത് വിചാരിച്ച് ചെയ്യും. നിങ്ങളുടെ വിവാഹം പോലും അതൊരു ശരിക്കും സർപ്രൈസും എല്ലാവർക്കും ഭയങ്കര ഒരു ഐ ഓപ്പണറും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അല്ലെ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമുക്ക്. അതെ, ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിൽ ദർ ഇസ് എ ഹോൾ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ലുക്ക് അപ് ടു യു എന്നുള്ള കാര്യം വളരെ ഭയത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ് യൂണോ, നമ്മള് ചിലപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പീപ്പിൾ ലാച്ച് ഓൺ ടു ഇറ്റ്, മേ ബി കിഡ്സ് ലാച്ച് ഓൺ ടു ഇറ്റ്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്, അതൊരു ഭയങ്കര ടെൻഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമ്മൾ അത് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. രണ്ടുപേരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം ആക്റ്റീവാണ്. മഞ്ജു ചേച്ചി പ്രത്യേകിച്ച് ഇപ്പം ഇടയിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഓരോ പോസ്റ്റൊക്കെ കാണാറുണ്ട്. ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു സന്തോഷം തരുന്നുണ്ടോ? സി, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളൊരു അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതിന് ഈ എന്താ പറയണം, എന്നാ പിന്നെ അതിന് കുറ്റം പറയാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ തുടക്കമൊക്കെ ഞാൻ എന്താ ആൾക്കാർ ഇങ്ങനെ എന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും ശ്രദ്ധിക്കാറ് തന്നെയല്ല. വായിക്കാറുണ്ടോ നിങ്ങളുടെ പോസ്റ്റിനൊക്കെ വരുന്നത്? ഇല്ല, ഇപ്പൊ ഒന്നും വായിക്കാറില്ല. ഇല്ല, കാരണം നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങള് ഇങ്ങനെ അവര് തന്നെ സങ്കല്പിച്ച് കഥകളൊക്കെ ഉണ്ടാക്കി തിരിച്ച് അവർക്ക് അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പോലെയാണ്. ആൾക്കാർക്ക് ഭയങ്കര ഇമാജിനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പൊ ഇപ്പൊ അതിനൊന്നൊക്കെ അർഹിക്കുന്ന പ്രാധാന്യം തന്നെ കൊടുക്കാറുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങള് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയ കാണാറുള്ളൂ. പിന്നെ ഭയങ്കര ഗ്രൗണ്ടിങ് ഫാക്ടർ അല്ലേ. നമ്മളിപ്പോ വലിയ ഭയങ്കര വലിയ ആൾക്കാരായെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ കുറച്ച് കമന്റ് വായിച്ചാൽ മതി, ഓക്കേ ശരി അല്ല. പക്ഷെ സീരിയസ്ലി, യുനോ, മേ ബി ഇറ്റ് ഈസ് ഒരു ചെക്ക് പോയിന്റും കൂടിയാണ് നമുക്കത്. ഞാൻ അതിശയിച്ചിട്ടുണ്ട് ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിക്കുന്നത് പോലെ എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഇറ്റ്സ് ഓക്കേ, നമുക്കറിയാം അവരുടെ ഒരു സന്തോഷം. അതെ, നമ്മള് ഡാൻസിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഇടയ്ക്ക് അതിങ്ങനെ മിസ്സായിപ്പോ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഒരു പെർഫോമൻസ് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. ഇപ്പൊ തന്നെ കുറെ പേര് റാണി പത്മിനി ടൂർ ഒക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മളെ ആൾക്കാരാണല്ലോ ഇത് ഫസ്റ്റ് ഐഡിയ നമുക്ക്. ഇൻഷാല്ലാ, ഈ ഒരു സിനിമ സംഭവിക്കുന്ന ഒരു വർഷം മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു. അതേപോലെ മുന്നോട്ടുള്ള ജേർണി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ബട്ട് let's embrace whatever comes our way. Thanks a lot ഞങ്ങളെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ച് റാണി പത്മിനിയെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചും ഇത്രയും വിശദമായി പറഞ്ഞതിന്. Thank you. Thank you.